ബജി. എന്നാൽ നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. മുളക് ബജി ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ 6 മുളകാണ് എടുത്തത്. ഇത് നന്നായി കഴുകി വൃത്തിയാക്കി വെച്ചതാണ്. ആദ്യം നമുക്കിതിൻ്റെ കുരു എല്ലാം ഒന്ന് കളയണം. അതിന് ഞാനിവിടെ മുളകിൻ്റെ നടുകയൊന്ന് കീറുന്നുണ്ട്. അതിനുശേഷം ഇതിൻ്റെ ഉള്ളിലെ കുരു എല്ലാം ഒന്ന് എടുത്ത് കളയാം. കുരു ഉണ്ടായാൽ ചിലപ്പോൾ എരിവ് കൂടുതലായിരിക്കും. എരിവ് കുറയാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കുരു എടുത്ത് കളയുന്നത്. ഇതേപോലെ ഞാൻ ബാക്കിയുള്ള എല്ലാ മുളകിൻ്റെ കുരുവെല്ലാം കളഞ്ഞെടുക്കുന്നുണ്ട്. ഞാനിവിടെ 6 മുളകിൻ്റെ കുരുവെല്ലാം നല്ലപോലെ കളഞ്ഞ് എടുത്തു വെച്ചതാണിത്. ചിലപ്പോൾ നമ്മൾ മുളക് വാങ്ങുമ്പോൾ ചില മുളകിനൊക്കെ നല്ല എരിവ് ഉണ്ടാവും. അങ്ങനെയുള്ള മുളകാണെങ്കിൽ അതിൻ്റെ എരിവ് പോകാനായിട്ട് പുളിവെള്ളത്തിലിട്ട് വെച്ചാൽ മതി. ഞാനതെങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ഇവിടെ ഞാനൊരു പ്ലേറ്റ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് പുളി പിഴിഞ്ഞ് വെച്ചതാണിത്. ഈ വെള്ളവും ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒന്ന് കൈ വെച്ചൊന്ന് അരിച്ച് ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് നമുക്ക് കുരുവെല്ലാം കളഞ്ഞ മുളക് ഇട്ട് കൊടുക്കുക. ഇങ്ങനെ ഇത് നമുക്ക് 1.5 മണിക്കൂർ നേരം ഇട്ട് വെച്ചാൽ മുളകിൻ്റെ എരിവെല്ലാം കുറച്ച് പോവും. പിന്നെ മുളകിൻ്റെ അകത്തേക്ക് അല്പം പുളിയും പുളിയുടെ ടേസ്റ്റും പിടിക്കും. അപ്പോൾ ഈ ബജിക്ക് നല്ല ടേസ്റ്റ് ആയിരിക്കും ഉണ്ടാവുക. ഇതൊരു പരന്ന പാത്രത്തിലാണെങ്കിൽ നല്ലപോലെ നരന്ന് നിൽക്കും. ഞാനിപ്പോൾ ഇതിലാണ് എടുത്തത്. അതുകൊണ്ടാണ് ഇങ്ങനെ വലിയ മുളകായതുകൊണ്ട് ഇങ്ങനെയാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഈ മുളക് ഇങ്ങനെ പുളിയുടെ വെള്ളത്തിൽ 1.5 മണിക്കൂർ നേരം നിൽക്കട്ടെ. അതിനുശേഷം നമുക്ക് ബജി ഉണ്ടാക്കാം. മുളക് ഇവിടെ ഇപ്പോൾ പുളിയിൻ്റെ വെള്ളത്തിലിട്ട് വെച്ചിട്ട് 1.5 മണിക്കൂർ കഴിഞ്ഞ് ഇനി ഞാനിതിൽ നിന്ന് മാറ്റി വെക്കുകയാണ് ചെയ്യുന്നത്. ഓരോന്നും പുളിവെള്ളത്തിൽ നിന്നെടുത്ത് നമുക്ക് മാറ്റി വെക്കാം. പുളിയുടെ വെള്ളം ഞാൻ വേസ്റ്റാക്കി കളയുന്നില്ല. അത് ഞാൻ കറിക്ക് എടുക്കുന്നതാണ്. ഇനി നമുക്ക് ഇതിന് വേണ്ട മാവ് റെഡിയാക്കാം. അതിന് ഞാനൊരു പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ 3 ടേബിൾ സ്പൂൺ മൈദപ്പൊടി ചേർക്കുന്നുണ്ട്. പിന്നെ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് 2.5 ടേബിൾ സ്പൂൺ കടല മാവാണ്. അതും കൂടി ചേർത്ത് കൊടുക്കുക. പിന്നെ അതിൻ്റെ കൂടെ 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവറാണ്. അതും കൂടി ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് അല്പം മഞ്ഞൾപ്പൊടി നമുക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ അതിൻ്റെ കൂടെ അല്പം മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ 1/2 ടീസ്പൂൺ മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. നല്ല എരിവുള്ള മുളക് പൊടിയാണ്. എരിവെല്ലാം നിങ്ങൾ ആവശ്യാനുസരണം ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ അല്പം ഗരം മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് അല്പം കായപ്പൊടിയാണ്. അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി മിക്സ് ചെയ്ത ശേഷം നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചത് കലക്കിയെടുക്കാം. അധികം കട്ടിയാവുകയും ചെയ്യണ്ട, അതുപോലെ അധികം ലൂസായ മാവും വേണ്ട. ഈ കട്ടകളെല്ലാം ഉടച്ച് നമുക്ക് പാകത്തിനുള്ള പരുവത്തിലാക്കിയെടുക്കാം. നമ്മുടെ മാവെല്ലാം ഞാനിത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കലക്കി വെച്ചിട്ടുണ്ട്. ഈ കൺസിസ്റ്റൻസി ആയാൽ മതി. ഇനി വെള്ളം കൂടുതലും വേണ്ട, വെള്ളം കുറവും വേണ്ട. ഇതേ പാകത്തിന് കുഴച്ച് വെക്കാം. ഇനി നമുക്ക് ഇത് ചൂടാനായിട്ട് ഒരു പാത്രം അടുപ്പത്ത് ചൂടാകാനായിട്ട് വെക്കാം. ഞാനിവിടെ വെച്ചിട്ടുണ്ട്. പാത്രമെല്ലാം ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഓയിൽ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് അല്പം വലിപ്പമുള്ള മുളകായതുകൊണ്ടാണ് ഞാൻ വലിയ പാത്രം എടുത്തത്. അപ്പോൾ എണ്ണയും കൂടുതൽ ഒഴിക്കണം. വലിപ്പം കുറവുള്ള മുളകാണെങ്കിൽ ചെറിയ പാത്രം മതി. അതുപോലെ എണ്ണയും കുറച്ച് മതി. ഞാനിത് ആ മുളക് മാവിലേക്ക് ഇടുകയാണ്. ഇത് നന്നായി മാവിൽ മുക്കിയെടുക്കണം മുളക്. അതിനുശേഷം തിളയ്ക്കുന്ന എണ്ണയിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇത് നമുക്ക് മാവിലിങ്ങനെ തിരിച്ചും മറച്ചും ആക്കി മുക്കി കൊടുക്കുക. അതിനുശേഷം തിളച്ച എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക. എന്താ നമ്മുടെ മുളക് ബജിയുടെ റെഡി ആവാറായി. ഇത് തിരിച്ചു മറച്ചു വിട്ട് നന്നായൊന്ന് മൊരിയിച്ചെടുക്കണം. ഈ കോൺഫ്ലവർ ഒക്കെ ഇട്ടുകൊണ്ട് നല്ല ക്രിസ്പി ആയിരിക്കും, നല്ല അടിപൊളി ടേസ്റ്റുമാണ്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. ഇവിടെ പാകത്തിന് റെഡിയായി വന്നിട്ടുണ്ട്. ഇത് ഞാൻ കോരി എടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് നമുക്ക് കോരി മറ്റൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം.
നമ്മുടെ അവസാനത്തെ മുളക് ബജ്ജിയോടെ റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റാണ് ഇത് ചായൻ്റെ കൂടെ കഴിക്കാൻ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. നമ്മുടെ മുളക് ബജ്ജി ഇവിടെ റെഡിയായി. നിങ്ങൾക്കെൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായമൊക്കെ ഒന്ന് കമൻറ്റായി എഴുതി അറിയിക്കുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യുക.